Sun Next App-ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ Sun Next App ഡൗൺലോഡ് ചെയ്യൂ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഒരു സന്തോഷക്കുറവ് പോലെ? ഏയ്, സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. കൺഗ്രാറ്റ്സ് ഏട്ടാ. താങ്ക് യു. ചിന്നുവിന് സന്തോഷാവും. വീട്ടിൽ അവൾക്കൊരു കൂട്ടുവരാൻ പോവല്ലേ. എങ്കിൽ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവൾ തനിച്ചല്ലേ, വേഗം വരണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും എപ്പോഴും ഞാൻ അവളുടെ കൂടെ തന്നെ വേണ്ടേ? റോഷൻ സാറ് നമ്മളോട് പറഞ്ഞതൊക്കെ മറന്നോ? റോഷൻ സാർ, റോഷൻ സാറ് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്ത് കാര്യം? ചിന്നുവിനെ ഏറ്റെടുക്കുന്ന കാര്യം. ഏട്ടൻ സ്വപ്നമായിട്ട് സംസാരിച്ചില്ലേ? ആര് പറഞ്ഞ് സംസാരിച്ചെന്ന്? സംസാരിക്കാൻ ഇരുന്നതായിരുന്നു. ഒക്കെ പറഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴല്ലേ സ്വപ്നം ഛർദ്ദിച്ചത്. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അക്കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് മക്കളുണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ കൂടിയാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഞാനൊരു അച്ഛനാവാൻ പോവുകയല്ലേ. ഇനി ചിന്നുവിനെ സംരക്ഷിക്കാൻ കഴിയില്ല, നിങ്ങൾ തന്നെ നോക്കുന്നതാണ് നല്ലത്. ഞാൻ അവളുടെ അമ്മയല്ലെന്നുള്ള സത്യം ഞാൻ അവളോട് പറഞ്ഞു. ഇനി റോഷൻ സാറ് സ്വപ്നയും അവളെ വളർത്തുമെന്നും പറഞ്ഞു. കുഞ്ഞു മനസ്സല്ലേ, അവളെ പറഞ്ഞു തിരുത്താനൊക്കെ കഴിയും. സ്വപ്ന ഗർഭിണിയാണ്. ഇനി ഞാൻ സമ്മതിച്ചാൽ തന്നെ ചിന്നുവിനെ ഏറ്റെടുക്കാൻ സ്വപ്ന തയ്യാറാകുമോ? അതിനവളെ നിർബന്ധിക്കുന്നത് തന്നെ തെറ്റല്ലേ? ചിന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം, അവൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ഇത് വല്ലാത്ത ചതിയായിപ്പോയി. എന്ത് ചതി? കീർത്തി പ്രഗ്നന്റ് ആവട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും. വീട്ടിലെത്തിയ ഉടനെ കീർത്തിയല്ല ചിന്നുവിന്റെ അമ്മ എന്ന സത്യം എല്ലാവരോടും പറയണം. വീട്ടുകാരുടെ പിണക്കവും പരിഭവവും ഒക്കെ മാറ്റണം. ടെൻഷനൊന്നും വേണ്ട. ചിന്നുവിനെ ആരും പറഞ്ഞു വിടാനൊന്നും പറയില്ല. അവൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയട്ടെ. എന്തൊരു സങ്കടമാണ് ഇത്. ദേ, രണ്ടുപേരും എന്റെ മൂഡ് കളയരുത്. എല്ലാത്തിനും ഞാനില്ലേ നിങ്ങളുടെ കൂടെ? എന്തിനാണ് ഇത്ര ടെൻഷൻ? ചിന്നുവിനോട് ഞാൻ സംസാരിക്കണോ? വേണ്ട. ഹലോ സ്വപ്ന. തൽക്കാലം ആശ്വസിക്കാം, റോഷൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ചിന്നുനെ ഏറ്റെടുക്കുന്ന കാര്യം വേണ്ടെന്ന് വെച്ചു. രാഹുലിനോടും കീർത്തിയോടും നേരിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തു. നീ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞോ? പറഞ്ഞു. പാവം അത് വിശ്വസിക്കുകയും ചെയ്തു. വളർത്താൻ സ്വന്തം കുഞ്ഞുള്ളപ്പോ ഇനി എന്തിനാ വേറെ കുഞ്ഞെന്നാ പറയുന്നേ? എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. തൽക്കാലം ആശ്വാസമായി. എങ്കിലും പ്രശ്നങ്ങൾ ബാക്കിയാ. ചിന്നുവിനെ തന്ത്രപൂർവം എന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കീർത്തിയും രാഹുലും നടത്തിയത്. അത് നടന്നില്ല, അവര് തോറ്റുപോയി. അവരിപ്പോ വാശിയിലായിരിക്കും. സത്യം അവരെല്ലാരോടും തുറന്നു പറയാന്നുള്ള പേടിയുണ്ട്. എന്റെ കുഞ്ഞാണ് ചിന്നു എന്നുള്ള സത്യം എല്ലാരും അറിഞ്ഞാ അതോടെ തീർന്നു. അവള് പ്രതികാരം ചെയ്യൂടി. അങ്ങനെ ഒരു പേടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒക്കെ റോഷൻ അറിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരന്തം അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാ ഇതുവരെ സത്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇനിയും അവര് പറയില്ല. അക്കാര്യത്തിൽ ഒരു പേടി നിനക്ക് വേണ്ട. നീയും സത്യം അറിഞ്ഞതായിട്ട് ഭാവിക്കേ വേണ്ട. ചിന്നുനോട് നീയാണ് അവളുടെ അമ്മയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോന്ന് തന്ത്രപരമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നീക്കം പ്ലാൻ ചെയ്യാം. അതുവരെ നീ എൻജോയ് ചെയ്യും, ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഗർഭിണിയായിട്ട് നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ. ഭർത്താവിന്റെയും വീട്ടുകാരുടെയൊക്കെ സ്നേഹം വാരിക്കോരി കിട്ടും നിനക്ക്. ശരി ശരി, അഭിനയിക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. സ്വപ്നാന്റിക്കും റോഷനങ്കളിനും കുഞ്ഞുബാബ പറക്കാൻ പോവല്ലേ? ഇനി എന്നെ വേണ്ടായിരിക്കും അല്ലേ? സ്വപ്നാന്റി അല്ല, അമ്മ. ആരുടെ മുന്നിലും അങ്ങനെ വിളിക്കരുത്, പക്ഷെ മനസ്സിൽ അങ്ങനെ തന്നെ വേണം. അവർക്കെന്നെ വേണ്ട. ഇനി എന്ത് ചെയ്യും ആന്റി? കീർത്തി ആന്റിയും രാഹുലങ്കളും എന്നെ അവരുടെ അടുത്ത് ഏൽപ്പിക്കാൻ നോക്കിയതല്ലേ? നിങ്ങൾക്കും എന്നെ വേണ്ടല്ലോ. എന്നെ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടേക്ക് ആന്റി, ഞാൻ അവിടെ നിന്നോളാം. ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് മോളെ വേണ്ടെന്ന്? അവര് മോളെ ഏറ്റെടുത്തില്ലെന്ന് കരുതി ഞങ്ങള് മോളെ ഉപേക്ഷിക്കൂ? അത്രയ്ക്ക് ക്രൂരത ഉള്ളവരാണോ ഞങ്ങള്? മോള് വിഷമിക്കാതിരിക്കെ, മോളെ ഞങ്ങള് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ മോള് മോളുടെ അമ്മയുടെ കൂടെ തന്നെ കഴിയും. കീർത്തി ആന്റിയാ പറയുന്നത്. ഞാൻ അവരുടെ മകളാണെന്ന് സ്വപ്നമ്മയോട് മാത്രമായിട്ട് പറഞ്ഞാലോ? ചിന്നുനോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ സ്വപ്നമ്മ കൂടെ നിർത്തൂലേ? സന്തോഷാവില്ലേ സ്വപ്നമ്മയ്ക്കും? റോഷനങ്കളിനോട് ഒന്നും പറയാതിരുന്ന പോരെ? ഒക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു മോളെ. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് രാഹുൽ. എന്ത് സംശയം? ക്ഷീണുണ്ടോ തനിക്ക്? ചെറുതായിട്ടുണ്ട്. പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടിലേക്ക് വിളിച്ച് പറയണ്ട കേട്ടോ. നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഒക്കെ റോഷന്റെ ഇഷ്ടം പോലെ. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നെന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷാവും. സ്വപ്ന, സ്വപ്ന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ആ, അനുപമയാണ് വിളിക്കുന്നത്. ഫോൺ എടുക്കാല്ലേ? ആ, എടുത്തോ. ഹലോ, ഞാൻ സ്വപ്നയുടെ ഫോണിലേക്കല്ലേ വിളിച്ചത്? അവളെവിടെ? ഓ, ഞാൻ എടുത്തത് ഇപ്പൊ കുറ്റമായോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബാത്റൂമിലാണുള്ളത്, ഛർദിക്കുക. അതാണ് ഞാൻ ഫോൺ എടുത്തത്. ഭാര്യ എത്തി, ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ എളേമ്മേ, എന്താടി ഒരു ഛർദിയൊക്കെ? അവിടുത്തെ ഭക്ഷണം ഒന്നും പിടിച്ചില്ലേ? ചെറിയൊരു വിശേഷമുണ്ട്, ഞാൻ പ്രഗ്നന്റ് എളേമ്മേ. സത്യം? എന്തൊരു ചോദ്യം അത്? ഇത് കാര്യത്തിൽ കള്ളം പറയോ? കൺഗ്രാറ്റ്സ് കേട്ടോ. നീ അടുത്തുണ്ടായിരുന്നെങ്കിലേ കെട്ടിപ്പിടിച്ചൊരുമ്മ തന്നേനെ. അത് വീട്ടിലെത്തിയിട്ട് തന്നാ മതി.